മുതിർന്ന ചലച്ചിത്ര സീരിയൽ നടൻ കെ ടി എസ് പടനയിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കടവന്തരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. കൊച്ചുപറമ്പിൽ തായി സുബ്രഹ്മണ്യൻ എന്ന കെ ടി എസ് പടനയിൽ നാടകലോകത്തു നിന്നാണ് സിനിമയിലേക്ക് എത്തിയത്. സിനിമയിൽ പ്രായമായ ഹാസ്യ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കൂടുതലായി അവതരിപ്പിച്ചിരുന്നത്. 21 വയസ്സിൽ സ്വന്തമായി സംവിധാനം ചെയ്ത വിവാഹദല്ലാൾ എന്ന നാടകത്തിലൂടെയാണ് കലാലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ജയഭാരത് നൃത്തകലാലയം, ചങ്ങനാശ്ശേരി ഗീത, വൈക്കം മാളവിക, കൊല്ലം ടൂണ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ നാടക ഗ്രൂപ്പുകളിലെല്ലാം സജീവമായിരുന്ന അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. വ്യത്യസ്തമായ ശൈലിയും ചിരിയുമായി ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തെ തേടി നിരവധി വേഷങ്ങളെത്തി. തുടർന്ന് ശ്രദ്ധേയമായ 140 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ആദ്യത്തെ കൺമണി, സ്വപ്നലോകത്തെ ബാലഭാസ്കർ, കുഞ്ഞിരാമായണം തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നാദൃശ്യ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോന്നിയാണ് അവസാന ചിത്രം. കൂടാതെ പകിട പകിട പമ്പരം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നീ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ പെട്ടിക്കട നടത്തുന്ന കാര്യം കുറച്ചു നാളുകൾക്ക് മുമ്പ് വാർത്തയായിരുന്നു. സിനിമയിലും സീരിയലുകളിലും എത്തിയിട്ടും തന്റെ പെട്ടിക്കടയായിരുന്നു പ്രധാന വരുമാന മാർഗം എന്ന് പടയണയിൽ പറഞ്ഞിരുന്നു. സിനിമയിൽ നിന്നും കാര്യമായ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല, മതിയായ പ്രതിഫലം നൽകാതെ കബളിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പട്ടിണിയുടെ രുചിയും അധ്വാനത്തിന്റെ വിലയും ചെറുപ്പത്തിലെ അറിഞ്ഞിരുന്ന പടനയിൽ കൂലിപ്പണിക്കാരനായ കൊച്ചുപടനയിൽ തായിയുടെയും മാണിയുടെയും 6 മക്കളിൽ ഇളയവനായിട്ടാണ് ജനിച്ചത്. 35 വയസ്സിലാണ് വിവാഹിതനാകുന്നത്. രമണിയാണ് ഭാര്യ. ശ്യാം, സ്വപ്ന, സനൻ, സൽജർ എന്നിവരാണ് മക്കൾ.